ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. നിങ്ങളെല്ലാവരും രണ്ട് ദിവസം കൊണ്ട് സ്കൂളിലേക്കെല്ലാം പോകാൻ വേണ്ടി റെഡി ആയിരിക്കുമായിരിക്കും. അതിൽ പല ആളുകളും പുതിയ സ്കൂളിലേക്കായിരിക്കും. ഇതുവരെ നിങ്ങൾ പഠിച്ച ചിലപ്പോൾ LP UP ഒക്കെ ഒരേ സ്കൂളിൽ തങ്ങളുടെ നാട്ടിൽ തന്നെ പഠിച്ച മക്കളൊക്കെ ഉണ്ടായിരിക്കും. അവരെല്ലാവരും പുതിയ ഹൈസ്കൂളിലേക്കെല്ലാം പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന സമയത്താണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രധാനമായിട്ടും എനിക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് തന്നെയാണ്. നിങ്ങളുടെ 8-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾ 7-ാം ക്ലാസ് വരെ പഠിച്ച ഒരു പാറ്റേണിലുള്ള ടെക്സ്റ്റ് ബുക്ക് അല്ല ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. 7-ാം ക്ലാസ് വരെ നിങ്ങൾ പ്രവർത്തനങ്ങൾ അഥവാ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉണ്ടായിരുന്നത് എങ്കിൽ ഇനി നിങ്ങൾ എഴുതാൻ പോകുന്നത് പക്ക ഒരു പ്യുവർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങളും അതിനനുസരിച്ചിട്ട് ആൻസറുകളും എഴുതേണ്ടതായിട്ടുള്ള, വൺ വേർഡുകളും എസ്എ ക്വസ്റ്റ്യനുകളും വരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എഴുതേണ്ട മക്കളാണ് ഈ കൊല്ലം നിങ്ങളെന്ന് പറയുന്നത്. അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ 8-ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകൾ കാണേണ്ടത്, സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കേണ്ടതും. ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാമെന്ന ചിന്തയുണ്ടോ എങ്കിൽ അത് മാറ്റിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ വരും, അതിലെ ആൻസറുകൾ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് കണ്ടെത്തണം എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പം ആദ്യം തന്നെ ഈ ഒരു കാര്യം പറഞ്ഞത്. നിങ്ങൾ പഠിക്കാൻ പോകുന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് 13-14 ചാപ്റ്റേഴ്സുകൾ വരുന്ന, അതിൽ എക്കണോമിക്സിൻ്റെ ഭാഗങ്ങൾ വരുന്ന, ജിയോഗ്രഫിയുടെ ഭാഗങ്ങൾ വരുന്ന, ഹിസ്റ്ററിയുടെ ഭാഗങ്ങൾ വരുന്ന, സോഷ്യോളജിയുടെ ഭാഗങ്ങൾ വരുന്ന, ഇത്രയും വലിയൊരു ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ പഠിക്കാനുള്ളത്. നമ്മുടെ സോഷ്യൽ സയൻസിന് പല ഭാഗങ്ങളുണ്ട്. നിങ്ങൾ ഇപ്പോൾ പഠിക്കാനില്ലെങ്കിൽ വലിയ ക്ലാസ്സുകളിലേക്ക് എത്തുന്ന സമയത്തെല്ലാം അത് പല ഭാഗങ്ങളായിട്ട് പല ബ്രാഞ്ചുകളായിട്ട് മാറാറുണ്ട്. ഇതിലെ 4 ബ്രാഞ്ചുകൾ മെർജ് ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ടെങ്കിലും ആലോചിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും, സാറ് ഇത്രയും ടഫാണോ ഈ കൊല്ലത്തെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക്? മക്കളെ, ടഫ് എന്നല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാനുണ്ട് എന്നാണ് പറഞ്ഞത്. ടെക്സ്റ്റ് ബുക്ക് ഭയങ്കര ഈസിയാ. നിങ്ങളെല്ലാവരും പഠിക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന ആൻഷ്യൻ്റ് ഹിസ്റ്ററി അടങ്ങുന്ന ഒരു ഭാഗമാണ് നിങ്ങളുടെ ഈ കൊല്ലത്തെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. ഫസ്റ്റിലെ ചാപ്റ്ററൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ മക്കളെ, നിങ്ങൾ സ്കൂളിലേക്ക് ചെന്നാൽ, സ്കൂളിൽ പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടിയാൽ ആ ടെക്സ്റ്റ് ബുക്കുകൾ നന്നായിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേക്കണം. നിങ്ങളുടെ സ്കൂളിലെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ സൈലത്തിൻ്റെ ക്ലാസ്സുകളും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ക്ലാസ്സുകൾ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് കണ്ടിരിക്കണം. നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ ഉടനടി തന്നെ ജോയിൻ ചെയ്തേക്കണം. കാരണം ഈ കൊല്ലം നിങ്ങൾക്ക് ഒരു പുതിയ അക്കാദമിക് ഇയർ, പുതിയ സ്കൂളിൽ പുതിയ ടീച്ചേഴ്സിന് മുമ്പിൽ തുറക്കാൻ പറ്റുന്നതാണ്, പുതിയ ഫ്രണ്ട്സിന് മുമ്പിൽ നിങ്ങൾക്ക് തുറക്കാൻ പറ്റുന്നതാണ്. അവസരങ്ങൾ നഷ്ടമാക്കരുത്. നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചുകൊണ്ട്, അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ട് 8-ഉം 9-ഉം കഴിഞ്ഞ് 10-ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങുന്ന, വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്ന മക്കളായിട്ട് നിങ്ങൾക്കെല്ലാം വളരാൻ പറ്റട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മക്കളെ, സോഷ്യൽ സയൻസ് നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഈ ഒരു വർഷം നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടായിരിക്കും. നമ്മൾക്ക് അടിപൊളിയായിട്ട് ഫുൾ വൈബോടുകൂടെ നിങ്ങളുടെ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന വിഷയം ഞങ്ങളെല്ലാവരും ഈസിയാക്കി തരുന്നതാണ് എന്ന് മാത്രം പറയുന്നു. ടാറ്റാ, ബൈ ബൈ.